നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു ബുക്കിന്റെ റിവ്യൂവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരിയായിട്ടുള്ള കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന ഓടക്കുഴൽ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് ഉൾപ്പെടെ ഒട്ടനേകം അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള മികച്ച നോവലിൻ്റെ റിവ്യൂവുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൈവശമുള്ള നോവൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ നോവലിൻ്റെ വിഷയങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഈ ഒരു നോവൽ പുറത്തു വന്നിരിക്കുന്നത് 2012. ഞാൻ ഈ കാണിച്ച പുസ്തകം എന്ന് പറയുന്നത് 2012 പുറത്തു വന്നിട്ടുള്ള നോവലിൻ്റെ 16-ാമത്തെ പതിപ്പാണ്. ഈ ഒരു പതിപ്പ് പുറത്തു വന്നിരിക്കുന്നത് 2015. അതായത് പുസ്തകം ഇറങ്ങി 3 വർഷത്തിനുള്ളിൽ തന്നെ 16 പതിപ്പുകൾ പിന്നിട്ടിട്ടുള്ള ഒരു നോവലാണ് ഇത്. ഈ ഒരു നോവലിനെ സംബന്ധിച്ച് മറ്റു വിഷയങ്ങളെന്ന് പറയുന്നത്, ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC Books കോട്ടയമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പതിപ്പും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC Books കോട്ടയമാണ്. ഇതിലെ ഏകദേശം 552 പേജുകളുണ്ട്. 552 പേജുകളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്രയും വളരെയധികം കട്ടിയുള്ള ഒരു നോവലാണിത്. ഞാൻ വായിച്ചിട്ടുള്ള നോവലുകളിൽ വലിപ്പത്തിൽ 2-ാമത്തെ നോവലാണിത്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിപ്പമുള്ള നോവൽ എന്ന് പറയുന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രം എന്ന് പറയുന്ന നോവലാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാൻ നിങ്ങൾക്കൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അതും മികച്ചൊരു നോവലാണ്. അപ്പോൾ ഇതിൽ ഏകദേശം 552 പേജുകളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലേറ്റസ്റ്റ് വില എന്ന് പറയുന്നത് 460 രൂപയാണ്. നമുക്ക് ഇന്നത് വാങ്ങാനായിട്ട് ഏകദേശം 460 രൂപ. ഇത് ആമസോണിലെ വിലയാണ്, 460 രൂപ. അപ്പോൾ നോവലിൻ്റെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ഈ ഒരു നോവലിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒട്ടനേകം കഥാപാത്രങ്ങൾ അണിനിരക്കുന്ന ഒരു നോവലാണിത്. മലയാള സാഹിത്യത്തിൽ നമ്മൾ പല നോവലുകളിലും, ഭൂരിപക്ഷം നോവലുകളിലും അത് കാണാറുള്ളതാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ അണിനിരക്കുന്ന നോവലുകളാണ് കൂടുതലും. അപ്പോൾ ഈ ഒരു നോവലിനകത്തും ഒട്ടനേകം കഥാപാത്രങ്ങളുണ്ട്. ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീ കഥാപാത്രമാണ്. ആരാച്ചാർ എന്നുള്ള ഒരു ടൈറ്റിൽ വരുന്ന, ഇതിലെ ആരാച്ചാർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ് കേന്ദ്ര കഥാപാത്രം. അത് ചേതന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ചേതനയുടെ പിതാവായിട്ടുള്ള ഫണിഭൂഷൻ ഗൃദ മല്ലിക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ആരാച്ചാരായിട്ടുള്ള ഒരു മനുഷ്യനാണ്. വളരെ പെട്ടെന്ന് തന്നെ പറയാം മറ്റു കഥാപാത്രങ്ങൾ. ഒന്ന് രാമുദ എന്ന് പറയുന്ന കഥാപാത്രം, അത് ചേതനയുടെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് രാമുദ. മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് സഞ്ജീവ് കുമാർ മിത്ര എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. സഞ്ജീവ് കുമാർ മിത്ര എന്ന് പറയുന്നത് ഒരു പത്രപ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചേതനയുടെ കാമുകൻ ആയിട്ട് മാറുന്ന ഒരു കഥാപാത്രം കൂടിയാണ് സഞ്ജീവ് കുമാർ മിത്ര. മറ്റൊരു കഥാപാത്രമാണ് യതീന്ദ്രനാഥ് ബാനർജി. യതീന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്ന അദ്ദേഹം, ആ വ്യക്തി എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ചേതനയ്ക്ക് തൂക്കിക്കൊല്ലേണ്ടതായിട്ടുള്ള വ്യക്തിയാണ് യതീന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചേതന തൂക്കിക്കൊല്ലുന്ന വ്യക്തിയാണ് യതീന്ദ്രനാഥ് ബാനർജി. ഒരു തടവ് ശിക്ഷ അനുഭവിക്കുന്ന, ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് യതീന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്നത്. മറ്റു കഥാപാത്രങ്ങൾ, മോനത എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അത് നമ്മുടെ ചേതന ജോലി ചെയ്യുന്ന ഒരു പത്ര ഓഫീസിലെ കുറച്ച് വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് മോനത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദാക്കുമ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അത് ഈ പറയുന്ന നമ്മുടെ ചേതനയുടെ മുത്തശ്ശിയായിട്ടുള്ള ഒരു ആളാണ്. പിന്നെ അതുപോലെ തന്നെ സച്ചിൻമയി ദേവി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. സച്ചിൻമയി ദേവി എന്ന് പറയുന്നത് ചേതനയുടെ അമ്മയാണ്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, എല്ലാം പറയാൻ പറ്റില്ല. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ചേതനയാണ്. ഗൃദാമല്ലിക്ക്, ഫണിഭൂഷൺ ഗൃദാമല്ലിക്കും മറ്റുള്ള അവരുടെ ചേതനയുടെ കാമുകനായിട്ടുള്ളവരൊക്കെ മറ്റു കഥാപാത്രങ്ങളുടെ ലിസ്റ്റിൽ വരും. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ഒരു സിമ്പിൾ കഥയാണ്. നോവലിൻ്റെ ഇത്രയും പേജ് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കഥയ്ക്കൊപ്പം തന്നെ മറ്റു ചില ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുക. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് യതീന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്ന വ്യക്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളെ തൂക്കിക്കൊല്ലേണ്ടത് നമ്മുടെ ഫണിഭൂഷൺ ഗൃദാമല്ലിക് എന്ന് പറയുന്ന പാരമ്പര്യമായിട്ട് ഈ ആരാച്ചാരായിട്ട് ജോലി ചെയ്തു വരുന്ന ആ കുടുംബത്തിലെ അത്താണിയായിട്ടുള്ള അദ്ദേഹമാണ്. അവസാനത്തെ അത്താണി എന്ന് പറയാം, അവസാനത്തെ അല്ല. പക്ഷേ അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഒരു വ്യക്തി വേണം, ഒരു അസിസ്റ്റന്റ് വേണം. ആ അസിസ്റ്റന്റ് എന്ന് പറയുന്നതും ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരിക്കണം. അത് അങ്ങനെയാണ് ഒരു തലമുറയായിട്ട് ചെയ്തു വരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്, ഒന്ന് ഈ പറയുന്ന രാമുദയും മറ്റൊന്ന് ചേതനയും. രാമുദയുടെ അവസ്ഥയാണെങ്കിൽ അദ്ദേഹം കരചരണങ്ങളെല്ലാം ഭേദിക്കപ്പെട്ട് ഒരു രോഗിയായിട്ട് തുടരുകയാണ്. എന്തുകൊണ്ടാണ് കരചരണങ്ങൾ ഭേദിക്കപ്പെട്ട് രോഗിയായി തുടരുന്നു എന്നുള്ളതൊക്കെ
വായിച്ചു തന്നെ മനസ്സിലാക്കുക, മുഴുവൻ പറയാനുള്ള ടൈമില്ല, വീഡിയോ വളരെയധികം ദൈർഘ്യം മാറിപ്പോകും. അപ്പോൾ ചേതനയാണ് ആ ഒരു ഭാഗത്തേക്ക് ഇനി വരുന്നത്. അപ്പോൾ ചേതനയെ അസിസ്റ്റൻ്റായിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസാരങ്ങളും മറ്റും വരുന്നുണ്ട്. പിന്നീട് ചേതനയ്ക്ക് ചേതന ആ ഒരു ജോലി ചെയ്യാനായിട്ട് ആ ഒരു നിലയിലേക്ക് വരുന്നു. അപ്പോഴേക്കും അതൊരു നല്ലൊരു വാർത്തയാണെന്ന് കണ്ടുകൊണ്ട് സഞ്ജീവ് കുമാർ മിത്ര എന്ന് പറയുന്ന ആ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി വന്നിട്ട് അവരുമായിട്ട് ചാനൽ ചർച്ചകളും മറ്റും ഉണ്ട്. ഇതിൻ്റെ കഥ മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, കഥ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഒരു ഘട്ടം എത്തുമ്പോൾ ഇങ്ങനെ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇവരുടെ യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്ക് ശിക്ഷ, വധശിക്ഷ സ്റ്റേ ചെയ്യപ്പെടുകയാണ്. പിന്നെ അതിനുശേഷം കഥ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മുടെ ഇവരുടെ ചാനൽ ചർച്ചകളും മറ്റു കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടം എത്തുമ്പോൾ സുദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. സുദേവ് എന്ന് പറയുന്ന നമ്മുടെ ഫണി ഭൂഷൺ ഗൃദാ മല്ലിക്കിൻ്റെ സഹോദരനാണ്. ആ സുദേവ് എന്ന് പറയുന്ന വ്യക്തിയെയും സുദേവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയെയും ഫണി ഭൂഷൺ ഗൃദാ മല്ലിക്ക് വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരു കൊലയാളിയായി തീരുകയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ജയിലിലാവുകയാണ്. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നു, ജാമ്യം കിട്ടി തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു കൊലയാളി ആയതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് ഒരാളെ തൂക്കിക്കൊല്ലുവാനായിട്ട് സാധിക്കില്ല, ഒരു ആരാച്ചാരായിട്ട് തുടരാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഇനി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ചേതന തന്നെ അത് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു. പിന്നെ ഈ ചാനൽ ചർച്ചകൾ അങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സഞ്ജീവ് കുമാർ മിത്ര എന്ന് പറയുന്ന മീഡിയയിലുള്ള ആ വ്യക്തിയുമായിട്ട് ചേതനയുടെ പ്രണയം അവർ തമ്മിലുള്ള ഒരു പ്രണയവും മറ്റു കാര്യങ്ങളും ഇതിനോട് പോകുന്നുണ്ട്. പ്രണയം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പ്രണയമാണ്. പ്രണയമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും പറയാം, ഇല്ലെന്നും പറയാം. അങ്ങനെയുള്ളൊരു അവസ്ഥയിലുള്ളൊരു പ്രണയമാണ്. അതൊക്കെ നമുക്ക് വായിച്ച് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കരുതുന്നു. അപ്പോൾ പിന്നീട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഒരു ഘട്ടം എത്തുമ്പോൾ ഇവരുടെ സ്റ്റേ പിൻവലിക്കപ്പെടുന്നു. അതിനുശേഷം യതീന്ദ്രനാഥ് ബാനർജി വളരെയധികം ദുഃഖിതനാകുന്നു. നമ്മുടെ ചേതന ജയിലിലേക്ക് പോകുന്നു. ജയിലിലേക്ക് പോയി കയറുകളെല്ലാം പരിശോധിച്ച് അവർക്ക് നന്നായിട്ട് ഇതിൻ്റെ കയർ കുരുക്കൊക്കെ ഇടാൻ അറിയാം. പിന്നീട് ഒരു ഘട്ടം എത്തുമ്പോൾ നോവലിൻ്റെ അവസാന ഘട്ടത്തോട് അടുപ്പിച്ച് എത്തുമ്പോഴത്തേക്കും യതീന്ദ്രനാഥ് ബാനർജിയെ കാലത്ത് നമ്മുടെ ചേതന തൂക്കിക്കൊല്ലുന്നു. ആ രംഗങ്ങളെല്ലാം വളരെയധികം ചടുലതയോടുകൂടിയാണ് കെ ആർ മീര ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന പ്രമേയം എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയമാണ്. അതായത് ആരാചാരം എന്ന് പറയുന്ന ഈ ഒരു ജോലി സ്ത്രീകൾ തൊടാത്ത ഒരു ജോലിയാണ്. അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു പ്രമേയമാണിത്. വ്യത്യസ്തമായിട്ടുള്ളതും നർമ്മപൂരിതവുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചടുലതയോടുകൂടിയുള്ള ഒരു പ്രമേയമാണ്. അപ്പോൾ ഇതിലെ ചേതനയുടെ രംഗങ്ങൾ, പ്രത്യേകിച്ച് ജയിലിലേക്ക് പോകുമ്പോഴും കയറു കുരുക്കുമ്പോഴും നമ്മുടെ യതീന്ദ്രനാഥ് ബാനർജിയെ കൊല്ലാനായിട്ട് ലിവർ വലിക്കുമ്പോഴും തൂക്ക് കയറിട്ടതിന് ശേഷം ലിവർ വലിക്കുമ്പോഴുള്ള അതിൻ്റെ രംഗങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ളതും ചടലതയോടുകൂടിയുള്ള രംഗങ്ങളാണ്. അത് നല്ല രീതിയിലാണ് കെ ആർ മീര അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നോവൽ മുന്നോട്ട് പോകുന്നത്. യതീന്ദ്രനാഥ് ബാനർജിയുടെ മരണത്തിന് ശേഷം കുറച്ചുകൂടി നോവൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ക്ലൈമാക്സും മറ്റു കാര്യങ്ങളൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല. അത് ഇനിയുള്ള വീഡിയോയിൽ അങ്ങനെ തന്നെ ആയിരിക്കും. കഥ കൂടുതൽ പറയുന്നില്ല, സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ പേജുകൾ എന്തുകൊണ്ട് ഇത്രയും വലിപ്പത്തിൽ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യമൊന്ന് സൂചിപ്പിക്കുന്നത്. അത് വരാനുള്ള കാരണം, ഒന്ന്, ഇതിൻ്റെ കഥ ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല, കൂടുതൽ കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഗൃദാ മല്ലിക് ഫണിഭൂഷൺ ഗൃദാ മല്ലിക് എന്ന് പറയുന്ന ആരാചാരുടെ പിതാമഹന്മാർ അല്ലെങ്കിൽ ചേതനയുടെ പിതാമഹന്മാർ അവരെല്ലാവരും തന്നെ ആരാച്ചന്മാരായിരുന്നു. അപ്പോൾ കഥ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ഇവരുടെ പിതാമഹന്മാരുടെ കഥകൾ പറയുന്നുണ്ട്. അതിൽ ഓരോ കഥ പറയുമ്പോഴും അത് ഒരുപാട് പേജുകൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, അവരുടെയൊക്കെ കഥ പറയുമ്പോൾ. അപ്പോൾ പണ്ടത്തെ പിതാമഹന്മാരുടെ കഥ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. നോവൽ ഇത്രയും വലിപ്പമാകാനുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. മറ്റൊന്നെന്ന് പറയുന്നത്, ഇതോടൊപ്പം തന്നെ ആരാച്ചന്മാരുടെ സാമൂഹികവും മാനസികവുമായിട്ടുള്ള ജീവിതം അതുകൂടെ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഫണിഭൂഷൺ ഗൃദാ മല്ലിക്കിൻ്റെ നാവിലൂടെയുള്ള വാക്കുകളിലാണ് പുറത്തു വരുന്നത്. അതും നോവലിൻ്റെ ആ ഒരു വികാസത്തിനും വളർച്ചയ്ക്കും സഹായിച്ചിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത്, ഇവരുടെ ഈ പറയുന്ന തലമുറകളുമായിട്ടുള്ള ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അതായത് പിതാമഹന്മാരുടെ ഇത് പറയുന്നതോടൊപ്പം തന്നെ അത് പാരമ്പര്യമാണല്ലോ. അതോടൊപ്പം തന്നെ ഇവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ഈ സംഭവം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബംഗാളിലുള്ള കൊൽക്കത്തയിലാണ്. സോനാഗച്ചിയും നീന്തലഘാട്ടും ഒക്കെയുള്ള കൊൽക്കത്ത. അപ്പോൾ കൊൽക്കത്തയുടെ പഴയ ചരിത്രം കൂടി ഇതിനകത്ത് പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ച് കാണുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മറ്റു പലരുടെയും കഥകളും അവിടെയുള്ള കഥാപാത്രങ്ങളുടെ കഥകളും പഴയ ആൾക്കാരുടെ കഥകളും ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോവലിൻ്റെ വികാസത്തിനും വളർച്ചയ്ക്കും വലിപ്പത്തിനും കാരണമായി നിന്നിട്ടുള്ള ഘടകങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ കാറ്റഗറി നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ തരംതിരിവ് നമ്മൾ നോക്കുമ്പോൾ, ഏതൊരു തലത്തിലേക്ക് ഈ ഒരു നോവൽ വരും എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ, ഒരു എൻ്റെ വായനയിൽ നിന്നും ഒരു ഡ്രാമ പ്ലസ് അഡ്വഞ്ചർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു.
ഡ്രാമ പ്ലസ് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു നാടകീയത കാണാൻ സാധിക്കും. വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയം കൊണ്ടുവന്നുകൊണ്ടാണ് നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ ക്യാരക്ടറിൻ്റെ ഭാഗത്തു നോക്കുമ്പോഴും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും ഒക്കെ തന്നെ ഒരു നാടകീയത കാണാൻ സാധിക്കും മൊത്തത്തിൽ. അതാണ് ഡ്രാമ എന്ന് സൂചിപ്പിച്ചത്. മറ്റൊന്ന് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ജോലി സ്ത്രീകൾ ചെയ്യുന്ന ഒരു ജോലിയല്ല, പുരുഷന്മാരിൽ തന്നെ പലരും ചെയ്യാൻ ഭയപ്പെടുന്ന ഒരു ജോലിയാണ്. അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നിന്ന് ജോലി ചെയ്യാനായിട്ട് എല്ലാവർക്കും കഴിയില്ല എന്ന് പറയുന്ന പോലെ, ആരാച്ചാർ എന്ന് പറയുന്ന ജോലി അതിൽ ലിംഗവ്യത്യാസമൊന്നും അങ്ങനെയില്ല, അതിന് ധൈര്യം വേണം ആവശ്യം. പക്ഷേ ഈ ജോലി പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്യാറില്ല. അപ്പോൾ സ്ത്രീകൾ ചെയ്യാത്ത ഒരു ജോലി, കൂടുതൽ ഭൂരിപക്ഷം പേരും ചെയ്യാത്ത ഒരു ജോലിയിലേക്ക് ഒരു സ്ത്രീ വരുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ചേതനയുടെ സാഹസങ്ങളായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കും. അത് പല ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവളുടെ ശരീരത്തേക്ക് കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ അവൾ ഷോൾ എടുത്ത് തൂക്ക് കയറിട്ട് ഇങ്ങനെ കഴുത്ത് മുറുക്കി കൊല്ലാൻ പോകുന്ന ഒരു അവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ എന്താ പറയുക, ഒരു ധൈര്യമുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു അവളുടെ സാഹസങ്ങളാണ് മൊത്തം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രാമ പ്ലസ് അഡ്വഞ്ചർ അല്ലെങ്കിൽ നാടകീയത സാഹസികത എന്നുള്ള ഈ ഒരു തലത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും ഈ ഒരു നോവൽ എന്ന് ഞാൻ കരുതുന്നു. പിന്നെ റൊമാൻസ് എന്ന് ഞാൻ പറഞ്ഞു, അതീ പറയുന്ന നേരത്തെ പറഞ്ഞ മീഡിയക്കാരൻ സഞ്ജീവ് കുമാർ മിത്ര, അതുപോലെ തന്നെ നമ്മുടെ ചേതന, ഇവർ തമ്മിലുള്ള റൊമാൻസിൻ്റെ കാര്യം പറഞ്ഞു. ആ റൊമാൻസ് എന്ന് പറയുന്നത് പ്രകടമല്ല, അത് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം അത് ഈ ബ്ലാക്ക് ഹോൾസ് പോലെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ധൂമകർത്തങ്ങളോ അതങ്ങനെയാണ് പറയുന്നത്, ധൂമകർത്തങ്ങൾ പോലെയാണ്. അത് ധൂമകർത്തങ്ങളെന്നാണോ പറയുന്നത്, ശീത, ആ ഓക്കെ, ബ്ലാക്ക് ഹോൾസ്. ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അത് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നു, ഉണ്ടാവുന്ന അടുത്ത സെക്കൻഡിൽ ഇല്ലാതാവുന്നു, ഉണ്ടായി ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെയാണ് ഇതിലെ പ്രണയവും റൊമാൻസും. അത് നമുക്ക് ഈ പറയുന്ന കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ചേതനയ്ക്ക് അങ്ങോട്ടും തോന്നുന്നുണ്ട്, തിരിച്ചും തോന്നുന്നുണ്ട്, പക്ഷേ അതൊന്നും തന്നെ പ്രകടിതമല്ല. ഒരു നിമിഷത്തിൽ ഉണ്ടാകുന്ന പ്രണയം അടുത്ത നിമിഷത്തിൽ കാണുന്നില്ല, പിന്നെ ഉണ്ടാകുന്ന പ്രണയം അടുത്ത നിമിഷത്തിൽ കാണുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇതിനകത്ത് പ്രണയം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രണയം ഒരു കാറ്റഗറി ആയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കില്ല, മറിച്ച് ഡ്രാമ പ്ലസ് അഡ്വഞ്ചർ, നാടകീയതയും സാഹസികതയുമാണ് കേന്ദ്രമായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന് നറേഷൻ. നറേഷൻ ഈ ഒരു നോവലിനെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്, വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതിലെ നറേഷൻ രീതി എന്ന് പറയുന്നത് കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഈ ഒരു രീതിയാണ് നമ്മൾ ബെന്യാമിൻ്റെ ആട് ജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് കാണുന്നത്. അതിനകത്ത് നജീബാണ് നറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എം ഡി വാസുദേവൻ നായരുടെ ഇപ്പം രണ്ടാം മുഴുവൻ എന്ന് പറയുന്ന നോവലിനകത്ത് ഭീമൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ടാണ് കഥ പറയിപ്പിക്കുന്നത്. ഇതിനകത്തെന്ന് പറയുന്നത് കെ ആർ മീര കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ചേതനയെ കൊണ്ട് കഥ പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു നറേഷൻ രീതിയാണ് ഇതിനകത്ത് അവലംബിച്ചിരിക്കുന്നത്, കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ട് കഥ പറയിപ്പിക്കുക. ഈയൊരു അവതരണ രീതി, ഈ ഒരു കഥ പറച്ചിൽ രീതി അല്ലെങ്കിൽ നറേഷൻ രീതി വളരെ വ്യത്യസ്തമായി നിൽക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ നോവലിന് ചേർന്നതുമാണ്, ഗുണകരവുമാണ്. വായിച്ചു പോകാനായിട്ട് ഈ ഒരു നറേഷൻ രീതി വളരെ യോജ്യമായിട്ട് തോന്നി. മറ്റൊന്നെന്ന് പറയുന്നത് പശ്ചാത്തലമാണ്. പശ്ചാത്തലത്തിൻ്റെ കാര്യം പറയുമ്പോൾ സിമ്പിളായിട്ട് പറയാവുന്നതേ ഉള്ളൂ, ബംഗാളിലെ കൊൽക്കത്ത നഗരം. ആ കൊൽക്കത്ത നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ നീന്തല ഘാട്ടുണ്ട്, സോനാഗച്ചിയുണ്ട്. സോനാഗച്ചിയൊക്കെ നമുക്കറിയാം പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ വളരെയധികം കൂടുതലായിട്ട് നടത്തപ്പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ബംഗാളിലെ കൊൽക്കത്ത എന്ന് പറയുന്ന നഗരമാണ് പശ്ചാത്തലമായിട്ട് വന്നിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഫണിഭൂഷൺ ഗൃദാ മല്ലിക്കിൻ്റെ ഈയും ചേതനയുടെയൊക്കെ വീട്, അവരുടെ വീടിനോട് ചേർന്നൊരു ചായക്കടയുണ്ട്, അതിനോട് ചേർന്നൊരു മുടി വെട്ടുന്ന സലൂണുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇവർ പോകുന്ന ജയിൽ ഒരു പശ്ചാത്തലം. ഇതെല്ലാം തന്നെ ഉൾക്കിടുന്ന സാധനങ്ങളാണ്. പിന്നെ രാത്രിയും പകലിനും പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട്, പല സംഭവങ്ങൾ രാത്രിയിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന സഞ്ജീവ് കുമാർ മിത്രയുടെ വീടെന്ന് പറയുന്നത് സോനാഗച്ചിയിലാണ്. ഇപ്പോൾ സോനാഗച്ചിയും ഒരു മികച്ച ഒരു പശ്ചാത്തലമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മീഡിയ, ഈ ടെലിവിഷൻ ഓഫീസുള്ള സ്ഥലം. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് വന്നിട്ടുള്ളത്. ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് നമുക്ക് വായിക്കുമ്പോൾ ദൃശ്യാനുഭവം വളരെ മികച്ച രീതിയിൽ മുന്തി നിൽക്കുന്ന ഒരു നോവലാണിത്. നമ്മൾ ഇപ്പം ഞാൻ ബംഗാൾ കണ്ടിട്ടില്ല, കൊൽക്കത്ത കണ്ടിട്ടില്ല, പക്ഷേ ഇത് വായിക്കുമ്പോൾ നമുക്ക് ആ കൊൽക്കത്ത നഗരത്തെ പറ്റിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം മനസ്സിൽ ആസ്വദിക്കാൻ, മനസ്സിലാക്കാനായിട്ട് ഈ ഒരു നോവൽ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പശ്ചാത്തലമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഫീലിംഗ് എന്ന് പറയുന്നത് ഫീലിംഗിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു നോവലേ അല്ലത്, അതാണ് വായനയെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. മറിച്ച് അഡ്വഞ്ചർ, ചേതന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സാഹസങ്ങളാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്. സാഹസം എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയം, സ്ത്രീകൾ തൊടാത്ത ഒരു തൊഴിൽ ഒരു പെൺകുട്ടി ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫീലിംഗിന് പ്രാധാന്യം കൊടുത്ത് കാണുന്നില്ല എങ്കിലും
ഓരോ കഥാപാത്രങ്ങളുടെ ഭാഗത്തും നോക്കുമ്പോൾ രാമുദ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഭാഗത്തും നോക്കുമ്പോൾ അദ്ദേഹം കരചരണങ്ങൾ ഭേദിക്കപ്പെട്ട് കിടക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വായിച്ച് മനസ്സിലാക്കാൻ മൊത്തം പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു ഫുട്ബോൾ പ്രേമിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൈയും കാലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഫുട്ബോളൊക്കെ കളിച്ച് നല്ല ഇതാട്ടൊക്കെ പോയി. അപ്പോൾ രാമുദയുടെ ഭാഗത്തും നോക്കുമ്പോൾ വൈഷമ്യകരമായിട്ടുള്ള അവസ്ഥയാണ് മൊത്തം. ഫണിഭൂഷൺ കൃതാമല്ലികിന്റെ കാര്യം ഞാൻ പറഞ്ഞു, സ്വന്തം സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും കൊലപ്പെടുത്തേണ്ട അവസ്ഥ വരുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളതും സസ്പെൻസ് ആണ്, വായിച്ച് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെയും രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, അവിടെയും ഫീലിംഗ്സ് സാഡാണ്. അതുപോലെ തന്നെ സഞ്ജീവ് കുമാർ മിത്രയ്ക്ക് ചേതനയോട് കാണിക്കുന്ന പ്രേമം എന്നൊക്കെ പറയുന്നത് ഒരു, ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് ഹോൾസിന്റെ കാര്യം പറഞ്ഞു, അത് എന്താ പറയുക, പുള്ളിക്ക് ന്യൂസ് വേണം. പുള്ളി ഇന്നത്തെ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന മാധ്യമക്കാരുടെ രീതിയാണ്, അതിനു വേണ്ടിയിട്ട് അവളെ പ്രേമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ പുള്ളി ഒരു മോഷ്ടാവും കൂടിയാണ്. അപ്പോൾ ചേതനയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഫീലിംഗ് സാഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. യതീന്ദ്രനാഥ ബാനർജിയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ വേറെ കുറേ കൊലപാതകങ്ങളും വേദനാജനകമായിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഫീലിങ്ങിന് പ്രാധാന്യം കൊടുക്കാത്തൊരു നോവലാണെങ്കിലും അനുവാചകന് ലഭിക്കുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് അങ്ങിങ്ങ് സാഡാണ്, അങ്ങിങ്ങ് സാഡാണ്, മൊത്തത്തിലല്ല അങ്ങിങ്ങ് സാഡാണ്, അങ്ങിങ്ങ് വൈഷമ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. എൻ്റെ എന്ന് പറയുന്ന ഹാപ്പിയാണ്. എൻ്റെ എന്ന് പറയുന്ന ഹാപ്പി എന്ന് പറയുമ്പോൾ ഇതുവരെയും ഒരു പെൺകുട്ടിയും തൊടാത്ത ഒരു ജോലി വളരെ കൃത്യമായിട്ട് വളരെ ധൈര്യമായിട്ട് ചേതന ചെയ്തു. യതീന്ദ്രനാഥ് ബാനർജി അവസാന ഘട്ടത്തിൽ തൂക്കിക്കൊല്ലുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി വരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്, അത് നമ്മൾ ക്ലൈമാക്സ് ഞാൻ അതിനകത്ത് പറയുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഫീലിംഗ് ഹാപ്പിയാണ്, എൻ്റെ ഹാപ്പിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒന്ന് രണ്ട് സവിശേഷതകൾ കൂടി ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് 2015 പുറത്തു വന്നിട്ടുള്ള ഈ ഒരു പതിപ്പിൻ്റെ ഒരു സവിശേഷതയാണ് എനിക്ക് പറയാനുള്ളത്. ഭാഗ്യനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് ഒരുപാട് ചിത്രങ്ങൾ, ഒട്ടനേകം ചിത്രങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ഇതിനകത്ത് വരച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളാണ് ഈ ഒരു നോവലിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇതാ ഒരു ചിത്രം ഞാനൊന്ന് കാണിക്കാം. ഇതുപോലുള്ള ചിത്രങ്ങളാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇത് ദാക്കുമ എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക, ചേതനയുടെ അമ്മുമ്മയാണ്. അതായത് ഫണിഭൂഷൺ കൃതാ മല്ലികിൻ്റെ അമ്മയുടെ ഫോട്ടോയാണ്, ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ വേറെയും കുറേ ചിത്രങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്ന രാമുദ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അതായത് ഫണിഭൂഷൺ കൃതാ മല്ലികിൻ്റെ മകനാണ് ചേതനയുടെ ജ്യേഷ്ഠൻ. ഞാൻ പറഞ്ഞല്ലോ ഫുട്ബോൾ പ്രേമി. ഓക്കെ, ഇതിൻ്റെ മുഴുവൻ കഥയും മറ്റു കാര്യങ്ങളും പറയുക എന്ന് പറയുന്നത് ദുഷ്കരമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് മികച്ച ദൃശ്യാനുഭവം എന്നുള്ളതാണ്. ഈ ഒരു നോവലിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സവിശേഷതയാണ്. കൊൽക്കത്തയും ബംഗാളും ഒന്നും കാണാത്തവർക്ക് പോലും ഈ ഒരു നോവൽ വായിക്കുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. അത്രയ്ക്കും മികച്ച ദൃശ്യാനുഭവം പങ്കുവയ്ക്കുന്ന ഒരു നോവലാണ്. ദൃശ്യാനുഭവം വരുന്നത് പശ്ചാത്തല വിവരണങ്ങളിലാണ്. പശ്ചാത്തല വിവരണം അത്രയ്ക്കും സ്പഷ്ടവും കൃത്യവും മികച്ചതുമാണ് എന്നുള്ളത് കൊണ്ടാണ് അത്രയ്ക്കും ദൃശ്യാനുഭവം മികച്ച രീതിയിൽ വരുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു നോവലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈടുറ്റ കഥാപാത്ര നിർമ്മാണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു നോവൽ വായിച്ച് തീർന്നു കഴിയുമ്പോൾ ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ചേതന പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. അത്രയ്ക്ക് മികച്ച രീതിയിലാണ് ഇതിനകത്ത് കഥാപാത്ര നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അത് ബെന്യാമിൻ്റെ ആട് ജീവിതത്തിലെ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പോലെ തന്നെയാണ് ഇതിനകത്ത് ചേതനയെ. നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാനായിട്ട് കുറച്ച് ദിവസങ്ങൾ എടുക്കും. അതോടൊപ്പം തന്നെ ഇതിലെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കഥാപാത്രങ്ങൾ പോലും, അത് പ്രത്യേകിച്ച് ഫണിഭൂഷൺ കൃതാ മല്ലികിൻ്റെ സഹോദരനായിട്ടുള്ള സുദേവ്, അദ്ദേഹം അത്ര വലിയ പ്രധാനപ്പെട്ട കഥാപാത്രമൊന്നുമല്ല. എങ്കിലും നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കും. അത്രയ്ക്കും മികച്ച രീതിയിലുള്ള ഒരു കഥാപാത്ര നിർമ്മാണമാണ് കെ ആർ മീര ഇതിനകത്ത് അവലംബിച്ചിരിക്കുന്നത്. ഇതാണ് മറ്റൊരു സവിശേഷത. ഇനി മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് സ്ത്രീ കേന്ദ്ര കഥാപാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു നോവൽ എന്നുള്ളതാണ്. സ്ത്രീ കേന്ദ്ര കഥാപാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നോവലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്കറിയാം. ഇപ്പോൾ ആലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന കഥാപാത്രം, ഈ ഒരു നോവൽ ആലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന നോവൽ സാറാ ജോസഫിൻ്റെ, അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ സ്ത്രീ കേന്ദ്ര കഥാപാത്രം ആനി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ് അതിനകത്തെ കേന്ദ്ര കഥാപാത്രം. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തും ചേതന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കേന്ദ്ര കഥാപാത്രമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നു, കേന്ദ്ര കഥാപാത്രമായി കൊണ്ടുവന്നിരിക്കുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം നോവലിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അവതരണ രീതി നോക്കുമ്പോൾ, അവതരണ രീതി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ മികച്ച അവതരണ രീതിയാണ്, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. കെ ആർ മീരയുടെ ആദ്യമായിട്ടാണ് ഞാനൊരു നോവൽ വായിക്കുന്നത്. കെ ആർ മീരയുടെ ഇതിനു മുമ്പ് ഒരു നോവൽ വായിച്ചിട്ടില്ല. അപ്പോൾ വായിച്ചതിൽ നിന്നും വളരെ മികച്ചൊരു അവതരണ രീതിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്നുള്ളത് പശ്ചാത്തല തീവ്രം എന്നുള്ളതാണ്. പശ്ചാത്തല തീവ്രം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ദൃശ്യാനുഭവം ഉണ്ടല്ലോ, ദൃശ്യാനുഭവം എന്ന് പറയുന്ന ആ ഒരു ഘടകവുമായിട്ട് ചേർന്ന് നിൽക്കും.
നോവൽ നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നോവലിൻ്റെ അവതരണത്തിലെല്ലാം തന്നെ പശ്ചാത്തലം വിവരിക്കുന്നതിൽ തീവ്രത ഏറുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ദൃശ്യാനുഭവം മികച്ച രീതിയിൽ നൽകാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് പശ്ചാത്തല തീവ്രമാണ്. പശ്ചാത്തല തീവ്രം എന്ന് പറയുമ്പോൾ ജയിലിൻ്റെ കാര്യം പറയുമ്പോഴും കൊൽക്കത്തയിലെ സോനാഗച്ചിയോ ഏത് കാര്യം പറയുമ്പോഴും പ്രത്യേകിച്ചും രാമോദയൊക്കെ കിടക്കുന്ന ജയിലിലെ ജയിലല്ല സോറി ആശുപത്രിയുടെ അവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുമ്പോഴും ആ പശ്ചാത്തല വിവരണം അത്രയ്ക്ക് മുന്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് പെരുമ്പടവൻ ശ്രീധരൻ്റെ ഇത് ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന നോവലിനകത്തും പശ്ചാത്തല തീവ്രമാണ് മൊത്തം. നമുക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്ന പശ്ചാത്തലങ്ങൾ അതിനകത്ത് മായാതെ നിൽക്കും, നമ്മൾ കാണാത്ത സ്ഥലങ്ങളാണെങ്കിൽ പോലും. ഇതിനകത്തും അങ്ങനെ തന്നെ കെ ആർ മീര പശ്ചാത്തല തീവ്രമായിട്ടുള്ള ഒരു അവതരണ രീതി അവലംബിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മികച്ചതും പശ്ചാത്തല തീവ്രമായിട്ടുള്ളതും ഒപ്പം തന്നെ ലളിതമായിട്ടുള്ള ഒരു അവതരണ രീതിയാണ്. ശ്ലോകങ്ങളിലും കാവ്യങ്ങളിലുള്ള കട്ടികളിലോ അത്രയ്ക്കുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ലളിതമായിട്ടുള്ള വായിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ സ്ലാങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ലാങ് എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള സ്ലാങ്ങാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലൈൻസ് ഇടയ്ക്ക് കാണാൻ സാധിക്കും, വളരെ കുറച്ചാണ് ഇംഗ്ലീഷ് പദങ്ങളും മറ്റ് പ്രയോഗങ്ങളും കാണാൻ സാധിക്കും ചില ഭാഗങ്ങളിൽ. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഡയലോഗ്സ് കാണാൻ സാധിക്കും, അതും വളരെ കുറച്ചാണ്. കൂടുതലുള്ളത് സാധാരണഗതിയിലുള്ള സ്ലാങ്ങാണ്. സ്ലാങ്ങുകളിലൊന്നും തന്നെ വായിച്ചു പോകാനായിട്ട് ദുർഘടത്വം ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അവതരണ രീതിയിലും സ്ലാങ്ങിലും വായിച്ചു പോകാനായിട്ട് നമുക്ക് നോവലിൽ ദുർഘടത്വം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നോവലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള മൊത്തത്തിൽ പറയാനുള്ളത് ഇത് മികച്ച നോവലാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നീ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള നോവലാണത്. അതോടൊപ്പം തന്നെ വളരെ മികച്ച ഒരു നോവലാണ്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാനീ സൂചിപ്പിച്ച ഘടകങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കഥയാണ്. അപ്പോൾ കഴിയുന്ന എല്ലാവരും തന്നെ ഈ ഒരു നോവൽ വാങ്ങി വായിച്ചു നോക്കാൻ ശ്രമിക്കുക. പേജസ് നമ്പർ അല്പം വലിപ്പമുള്ളതാണ്. എന്താ പറയുക, ഒരുപാട് ഈ പറയുന്ന വലിപ്പമുള്ള നോവലുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എല്ലാവർക്കും വായിക്കാം. ഇതിനേക്കാളും വലിപ്പമുള്ള ഒരു നോവൽ ഞാൻ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വലിപ്പമുള്ള പുസ്തകമാണ്, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രം എന്ന് പറയുന്ന നോവൽ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഉണ്ട്, അത് കഴിയുന്നവർ റിവ്യൂ കാണുകയോ വാങ്ങി വായിക്കുകയോ ചെയ്യുക. മികച്ച ഒരു നോവലാണ്. അപ്പോൾ കഴിയുന്ന എല്ലാവരും തന്നെ ഈ ഒരു നോവൽ വാങ്ങി വായിച്ച് നോക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു നോവലിൻ്റെയോ മറ്റൊരു ബുക്കിൻ്റെയോ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.